ഹായ്, വെൽക്കം ടു ദേവുസ് ടിപ്സ്. ഞാൻ ദിവ്യ. നമുക്കിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ റെഡ് ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹലുവയുടെ ഒരു ടേസ്റ്റ് അല്ലേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങൾക്കിതാ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ദാ ഫോട്ടോ ഞാൻ കാണിക്കാം. ദാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ കാണാനും അതേപോലെ തന്നെ ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ സാധനങ്ങളാണ്, കുറച്ച് ടൈം എടുക്കും കേട്ടോ ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദ എടുത്തേക്കുന്നത്, അതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരിച്ചിരി മതി, ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മുടെ നോർമൽ വെള്ളമാണേ, ചൂടുവെള്ളം ഒന്നുമല്ല, സാധാ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഈ ഹലുവ ഉണ്ടാക്കാൻ ഇച്ചിരി ടൈം വേണം. കുറച്ച് പാടാണ്, പക്ഷേ നമ്മൾ ഇച്ചിരി പാടുപെട്ടാലും കുറച്ച് ടൈം എടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം കിട്ടാൻ നമ്മൾ എത്ര ടൈം വേണമെങ്കിലും എടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ടൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇത് ഞെരടി ഈ മൈദ എന്നുള്ള പാലൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിൽ മിക്സ് ആവണം. അതിനുവേണ്ടി നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ ബാക്കിയിരിക്കുന്ന ഞാൻ ആ പഴയ പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ നന്നായിട്ട് ഞെരടി അതിലെ എന്തെങ്കിലും പാൽ അതിലുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് നന്നായിട്ട് ഇത് എടുത്തിട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കണം. അപ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇച്ചിരി പോലും തരിയോ ഒന്നും വരരുത്. നമ്മൾ ഫൈനായിട്ട് അരിച്ചെടുക്കണം ഇത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ നമ്മുടെ അലുവ നമ്മൾ കഴിക്കുമ്പം അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പം എപ്പോഴും ഫൈനായിട്ട് നമ്മൾ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അതാ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ഞാൻ അരിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഫൈനായിട്ട്, എന്തെങ്കിലും ഒരു തരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഒന്നുകൂടി ഇത് അരിച്ചെടുക്കുന്നത്. നമുക്കിനി ആ ഒരു 2 മണിക്കൂർ അടച്ചു വെക്കാം. എന്നിട്ട് ഇത് അവിടെ ഇരുന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതാ ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് വെള്ളം ഇങ്ങനെ കിടപ്പുണ്ട്. അത് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കണം. അത് വെള്ളം നമുക്ക് വേണ്ട, നമുക്ക് തനി പാലായിട്ട് വേണം. അപ്പോൾ നമ്മൾ ആ വെള്ളം അങ്ങ് മാറ്റുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാനൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കിട്ടിയ തനിപ്പാലുണ്ടല്ലോ, അതിനകത്തോട്ട് 4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഒരു പാനിലോട്ട് ഇത് ഒഴിച്ചിട്ട്, ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കിനിയും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓണാക്കി വെച്ചേക്കുവാണേ. ശരിക്കും നമ്മളിപ്പോഴാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിതുവരെയും അത് ആ ഒരു മിക്സ് ചെയ്യുകയും കുഴച്ച് വെക്കുകയും അങ്ങനെയുള്ള കുറച്ച് ടൈം എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ തൊട്ട് മിക്കാറും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ അലുവ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, കാരണം ഇതില്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതൊന്ന് ചൂടായി ഇതൊന്ന് തിളച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഫുഡ് കളറും ഒക്കെ ചേർത്ത് കൊടുക്കണം.
അപ്പം ഞാനിപ്പോൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക, ഒരു അര ടീസ്പൂൺ, അര തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ കയ്യിലുള്ള ഫുഡ് കളറിൻ്റെ കളർ അനുസരിച്ച് വേണം നമ്മൾ ചേർക്കുക. അപ്പോൾ ആദ്യം ഒരു അര ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂണോ അങ്ങനും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യം കുറച്ച് നോക്കിയപ്പം കളർ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു ഇച്ചിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കളർ മതി. ഇതിനിയും തിക്കായി വരുമ്പം കുറച്ചുകൂടി കളർ വരും, ഡാർക്ക് ആവുമല്ലോ. അപ്പം ഇതിപ്പോൾ ഇത്രയും വെള്ളമായതുകൊണ്ട് നമുക്കിപ്പം വലിയ കളറ് തോന്നാത്തത്. എന്നിട്ട് നമുക്കിത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പം ചൂടാവുന്ന സമയം ഇത് ഇങ്ങനെ തിക്കായി തിക്കായി വരും. അപ്പം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂട്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും 5 ഏലക്കയും കൂടി ആദ്യം പൊടിച്ചു. പിന്നെ ഒരു കപ്പോളം പഞ്ചസാരയും ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിക്കാവും തോറും ഇതിൻ്റെ കളർ ഡാർക്കായി ഡാർക്കായി വന്നുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ വീഡിയോയും കാണിക്കുന്നില്ല, ഇതിങ്ങനെ ഇളക്കണം. അപ്പം ഞാൻ അത് തന്നെ കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ട് ആ ഒരു പല സ്റ്റേജസായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസൊക്കെയാണ്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചൊരു ഹൽവ ഉണ്ടാക്കാം. അപ്പം നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പല രീതിയിൽ ഹൽവ ഉണ്ടാക്കുക. ഇതപ്പം നമ്മൾ നോർമലി ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ടൈമൊക്കെ എടുത്ത് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഞാനൊരു കാൽ കപ്പ് നെയ്യും കാൽ കപ്പ് എണ്ണയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ അത് ഒരുമിച്ച് ഒഴിക്കരുത്. ഇപ്പം ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മൊത്തം അര ടീസ്പൂൺ അര കപ്പാണ് വേണ്ടതേ. അപ്പം ഞാനൊരു കാൽ കപ്പ് എണ്ണയും കാൽ കപ്പ് നെയ്യുമാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ നെയ്യ് എടുക്കാം, മൊത്തത്തിൽ പക്ഷേ ഓയിൽ എടുക്കരുത്. കാരണം ഓയിൽ എടുത്താൽ ആ ഒരു നമ്മുടെ അലുവയ്ക്ക് കട്ടി വരത്തില്ല. ഞാൻ പിന്നെ ഒരു കപ്പ് പഞ്ചസാരയുടെ അര കപ്പ് പഞ്ചസാര, മൊത്തത്തിൽ നമുക്ക് 2 കപ്പ് പഞ്ചസാര വേണ്ടത്. ആദ്യം ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് കാൽ കപ്പ് ഓയിലിൻ്റെ പകുതി അങ്ങ് ഒഴിച്ചു. ഓയിലല്ല, സോറി, നെയ്യുടെ പകുതി അങ്ങ് ഒഴിച്ചു. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മൊത്തത്തിൽ പെട്ടെന്ന് അങ്ങ് ഓയിലും എണ്ണയും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു സെറ്റാവത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പലപ്പോഴായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു കൺഫ്യൂഷൻ വേണ്ട. മൊത്തമായിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് 2 കപ്പ് പഞ്ചസാരയാണ്, 1 കപ്പ് മൈദയ്ക്ക്. പിന്നെ അതേപോലെ വേണ്ടത് നെയ്യാണ്. നെയ്യ് മൊത്തത്തിൽ 1/2 കപ്പാണ് വേണ്ടത്. അത് ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് ഓയിലുമാണ്. കൺഫ്യൂഷൻ മാറിയല്ലോ. അത് നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിക്കു പിടിക്കും, കരിഞ്ഞു പോകുമൊക്കെ. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ, അതുകൊണ്ട് നമ്മളിത് ഒരിക്കലും അടിക്കു പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്താ ഇത് കട്ടിയായി വരുന്നുണ്ട്, പക്ഷേ ഈ കട്ടിയൊന്നും പോരാ, നമുക്കപ്പോൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ണ്ട് ഇതിപ്പോൾ നന്നായിട്ട് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം ഇനി ഞാൻ ബാക്കി ഇരിക്കുന്ന ഓയിലും എണ്ണയും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്നും ഒഴിക്കുന്ന മൊത്തത്തിലൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇത് ഞാൻ പല പല ടൈമിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് മൊത്തവും വീഡിയോ നിങ്ങളെ കാണിക്കാമെങ്കിൽ ഒരു കുറേ ടൈമുണ്ട് വീഡിയോ. അപ്പം അതുകൊണ്ട് കട്ട് ചെയ്ത് ഞാൻ കുറേശ്ശെ ആ ഒരു തിക്കാവുന്നതിൻ്റെ അനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മൊത്തം ഓയിലും ഒക്കെ ഒഴിക്കുന്നത് കാണാത്തത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എന്താ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കളറ് കണ്ടോ, ആ ഒരു റെഡ് കളർ തന്നെ. ഇനി നമുക്ക് മധുരം ഒന്ന് നോക്കാം. നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതുവരെ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഇനി ഒരു 1/2 കപ്പ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. പൊടിക്കാതെ നോർമൽ പഞ്ചസാര കേട്ടോ, നമ്മൾ പൊടിച്ചിട്ടൊന്നുമില്ല. ഏലക്ക പൊടിച്ചപ്പോൾ മാത്രം അതിൻ്റെ കൂടെ പൊടിച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ നോർമലിയുള്ള സൈസുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്.
നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാക്കി ഇരിക്കുന്ന നെയ്യൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇത്രയും തിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം ഞാൻ ഇങ്ങനെ കറക്കി കറക്കി ഇളക്കുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെ ഇളക്കിയാലേ ഇത് നന്നായിട്ട് ഇളകത്തുള്ളൂ. നമ്മളല്ലാതെ സാധാരണ നമ്മൾ ഇളക്കുന്ന രീതിയിൽ ഇളക്കാനാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങ് കറക്കി കറക്കി ചുറ്റിട്ട് അങ്ങ് ഇളക്കുവാണെങ്കിൽ എല്ലാ ഭാഗവും നന്നായിട്ട് ഇളകും. ഇനി നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ബദാമും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മിക്സാക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറക്കി ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഇളക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നമ്മളല്ലാണ്ട് ഇങ്ങനെ ആക്കിയതാ ഇളകത്തില്ല. നമ്മൾ നോർമലി ആക്കുന്ന രീതിയിലാക്കുവാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് ചുറ്റിച്ച് ചുറ്റിച്ച് ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം നേരെ ഇങ്ങനെ ഇളക്കാൻ എന്താ പറ്റത്തില്ലെന്ന് ചോദിച്ചാൽ പറ്റും, കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ ചുറ്റിച്ചാക്കുമ്പം നന്നായിട്ടിത് മിക്സാവും. നമ്മളുടെ അലുവ ദാ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ആ ഒരു പരുവം ദാ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നെയ്യും ഓയിലും പകുതി പകുതി റേഷ്യോ അല്ല എടുത്തേക്കുന്നത്. കാൽ കപ്പ് നെയ്യും കാൽ കപ്പ് ഓയിലുമാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മൊത്തം ഓയിൽ ഉപയോഗിക്കരുത്, കാരണം കട്ടി കിട്ടത്തില്ല, നമ്മുടെ ആ അലുവയുടെ കൺസിസ്റ്റൻസി കിട്ടത്തില്ല, അതങ്ങ് ഭയങ്കര സോഫ്റ്റായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. മൊത്തം നെയ്യ് എടുത്താൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ റിച്ച് ആയിരിക്കും. അതാ ഇതാണ് നമ്മുടെ അലുവയുടെ പരുവം. എന്താ ഇളക്കാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇതിങ്ങനെ ഫുള്ളാണ് ഇളകുന്നത്. അല്ല, ഒരു പോർഷൻ മാത്രമല്ല, നമ്മൾ ഈ അലുവ ഇളക്കുമ്പോൾ മൊത്തത്തിൽ ഇതിങ്ങനെ ചുറ്റി ചുറ്റി വരും. അതാണ് നമ്മുടെ അലുവയുടെ കറക്റ്റ് പരുവം. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ പാത്രത്തിലാട്ടോ ഞാൻ ഒഴിച്ചു വെക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ള എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മളെ അലുവയുടെ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ബാറ്ററല്ല ആ ഉണ്ടാക്കി വെച്ച മിക്സ്, അതൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന പാത്രത്തിൻ്റെ ഡയ ഇച്ചിരി വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തിക്നെസ് കുറവായിരിക്കും നമ്മുടെ അലുവയ്ക്ക്. നിങ്ങൾ ഡയ കുറഞ്ഞ പാത്രം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. കുറച്ച് തിക്ക് ഇതിൽ കിട്ടും നമ്മുടെ അലുവയുടെ ഷേപ്പ്. അപ്പോൾ എൻ്റെ ഇച്ചിരി നൈസായിട്ടുള്ള ഷേപ്പാണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിലായി ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട്, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലും ഇളക്കി ഇട്ട് ഡെക്കറേഷന് വേണ്ടിയാണ്. എന്താ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി പെട്ടെന്ന് ഇളകി വരും നെയ്യ് ഉള്ളതുകൊണ്ട്. പിന്നെ ജസ്റ്റ് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുകയും കൂടെ ചെയ്യാമെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. നെയ്യൊക്കെ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആക്കാം. അതാ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിക്നെസ് ഇച്ചിരി കുറവാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഡയ ഇച്ചിരി വലിയ പാത്രത്തിലാണ് ഒഴിച്ചേ. പക്ഷേ നല്ല സോഫ്റ്റ് അലുവയാണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. നമ്മളിത് ഉണ്ടാക്കി പിറ്റേ ദിവസം ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് യൂസ് ചെയ്യുവാന്ന് ആണെങ്കിൽ നമ്മളുടെ അലുവ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കട്ടിയിലും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്. പക്ഷേ ആ ഒരു ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. അപ്പം 24 മണിക്കൂർ കഴിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല സൂപ്പർ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിലും എല്ലാം കിട്ടും. അപ്പോൾ ദാലുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.